നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പി എസ് സി റാങ്ക് മേക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയേറെ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റിനുകളാണ് ഈ വീഡിയോ ഒരു രണ്ട് മിനിറ്റിൽ തരുന്നതായിരിക്കും ഇതിനകത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനോ വേറെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കി തുടങ്ങാം നമുക്കറിയാം ഈ അടുത്തിടയ്ക്കാണ് ഫസ്റ്റ് കേലോ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് അതിൻ്റെ ജേതാക്കൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആയിരുന്നു അതിൻ്റെ മസ്കറ്റ് എന്തെന്നുള്ള എന്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ജയ് ആൻഡ് ബിജയ് ജയ് ആൻഡ് ബിജയ് എന്നുള്ളതാണ് അതിൻ്റെ മസ്കറ്റ് ഓക്കെ ആദ്യ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ മസ്കറ്റ് ജയ് ആൻഡ് ബിജയ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം നോക്കിയ ഒരു പുതിയ സിഇഒയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് നോക്കിയുടെ പുതിയ സിഇഒയുടെ പേര് എന്ത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം പെക്ക ലൻമാർക്കാണ് നോക്കിയുടെ പുതിയ സിഇഒ അപ്പോൾ നോക്കിയുടെ പുതിയ സിഇഒ ആയിട്ട് ചാർജെടുത്ത ആരാണ് പെക്ക ലൻമാർക്കാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ബംഗ്ലാദേശിൽ പുതിയൊരു നാഷണൽ ശ്ലോഗൻ അവർ ഈ അടുത്തിടയ്ക്ക് അംഗീകരിച്ചിരിക്കുന്നു അതിൻ്റെ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം ജോയ് ബംഗ്ല എന്ന് പറയുന്നതാണ് അവരുടെ നാഷണൽ ശ്ലോകൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് സിവിൽ സർവീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ലോഞ്ച് ചെയ്ത പ്രോഗ്രാം എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ പേര് കരുണ എന്നാണ് സി ആണ് കെ അല്ല കരുണ എന്നുള്ളതാണ് അതൊരു എക്സ്പാൻഷൻ ഉണ്ട് അത് നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിൽ പറയുന്നതായിരിക്കും കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് മാലദ്വീപിലേക്ക് എസൻഷ്യൽ മെഡി മെഡിസിനുകൾ കൊണ്ടുപോകുന്നതിനായി ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അത് ഓപ്പറേഷൻ സഞ്ജീവനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് ഓപ്പറേഷൻ സഞ്ജീവിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ലോഞ്ച് ചെയ്ത ഇനിഷ്യേറ്റീവിൻ്റെ പേരെന്ത് ലൈഫ് ലൈൻ ഉഡാൻ എന്താണ് ലൈഫ് ലൈൻ ഉഡാൻ എന്നുള്ളതാണ് ആ ഇനിഷ്യേറ്റീവിൻ്റെ പേര് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പെറ്റ ഇന്ത്യയുടെ ഹീറോ ടു ആനിമൽ അവാർഡ് ഓക്കെ എന്ന് പറഞ്ഞാൽ മൃഗസ്നേഹമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഹീറോ ടു ആനിമൽ എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നവീൻ പട്നായിക്കിനാണ് ലഭിച്ചത് ആർക്കാണ് നവീൻ പട്നായിക്കിനാണ് അത് ആ അവാർഡ് ലഭിച്ചത് അദ്ദേഹം ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററാണ് അതും മറന്നുപോകരുത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ജനീവ സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് അതിൻ്റെ ആസ്ഥാനം അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവുകയാണ് ഫോർപ്സിൻ്റെ ദ റിച്ചസ്റ്റ് ഇൻ ട്വൻ്റി ട്വൻറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ജെഫ് ബിയോസ് ആണ് അദ്ദേഹം ആമസോണിൻ്റെ ഫൗണ്ടറും ഇപ്പോഴത്തെ സിഇഒയ്ക്കാണ് അദ്ദേഹം രണ്ടാം സ്ഥാനം നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറായ ബിൽ ഗേറ്റ്സാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്